തൃശൂരിലെ എ ടി എം കവർച്ചാ സംഘം തമിഴ്നാട്ടിൽ പിടിയിലായി നാമക്കലിൽ നിന്നാണ് സംഘത്തെ പോലീസ് പിടികൂടിയത് തമിഴ്നാട് പോലീസാണ് ഈ സംഘത്തെ പിടികൂടിയത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കവർച്ചാ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു ഒരാൾക്ക് കാലിൽ വെടിയേറ്റ് ഗുരുതരമായ പരുക്കാണ് എന്നതാണ് പ്രതികളിൽ നിന്ന് തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് കണ്ടെയ്നറിലാണ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത് കവർച്ചയ്ക്ക് ഉപയോഗിച്ച കാർ ഉൾപ്പെടെ ഈ കണ്ടെയ്നറിൽ ഉണ്ട് അതിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ ബൈക്ക് ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോകുന്ന സമയത്ത് നാട്ടുകാരാണ് ഈ വാഹനം തടഞ്ഞ് പോലീസിനെ ഏൽപ്പിക്കുകയും പോലീസ് എത്തുമ്പോഴാണ് അവിടെ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒരാൾക്ക് ഇതിൽ ഒരു പോലീസുകാരന് പരുക്കേല്ക്കുകയും ചെയ്തിട്ടുണ്ട് കവർച്ചാ സംഘത്തിൽപ്പെട്ട ഒരാളാണ് കൊല്ലപ്പെട്ടത് അങ്ങനെ നിലവിൽ പലർക്കും ഈ ഏറ്റുമുട്ടലിൽ പരുക്കേറ്റിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യാൻ നിലവിൽ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് മൂന്ന് എ ടി എമ്മുകളിലാണ് ഇന്ന് പുലർച്ചെ ഈ സംഘം മോഷണം നടത്തിയത് അറുപത് ലക്ഷത്തിലേറെ രൂപ ഇവർ കവർച്ച നടത്തി കൊണ്ടുപോയി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസ് അവരെ അതിസാഹസികമായി കീഴടക്കിയിട്ടുള്ളത് സൂരജ് സജി തുടരുന്നുണ്ട് സൂരജ് ഇതിൽ ഇവർ ഈ കവർച്ചയ്ക്ക് വരുമ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഈ സി സി ടി വി ക്യാമറകൾ അത് കറുത്ത് ചായം തേച്ച് അത് മറയ്ക്കാൻ ശ്രമിക്കുന്നു കൂടാതെ സെക്യൂരിറ്റി അലാം അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇവർ കവർച്ച നടത്തിയത് പിന്നീടാണ് കണ്ടെയ്നറിലേക്ക് പോ ഈ കാർ അടക്കം കൊണ്ടുപോകുന്നു അവിടെ കണ്ടെയ്നറിൽ രക്ഷപ്പെടുന്നു അങ്ങനെ ഇത് സ്ഥിരമായി ഇത്തരത്തിലേക്ക് കൊള്ള നടത്തുന്ന ഒരു സംഘമാണ് എന്നതിൻ്റെ സൂചനകളല്ലേ ഇതെല്ലാം അനുജ അത് തന്നെയാണ് ഇത് ഇതിന് പിന്നിൽ ഉള്ളത് സ്ഥിരമായി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘം തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് പോലീസിൻ്റെയും ഉണ്ടായിരുന്ന വിലയിരുത്തൽ അങ്ങനെയാണ് ഇവർ ഈ സംസ്ഥാനം വിടാനുള്ള സാധ്യതകൾ ഈ പോലീസ് തിരയുന്നത് പക്ഷേ അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള വിവ പിന്നീട് അരങ്ങേറുകയും ചെയ്തത് എന്തായാലും തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സമയോചിതമായ ഇടപെടൽ അത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രതികളെ പിടികൂടുന്നതിലേക്ക് നയിച്ചത് പക്ഷേ ഇവർ തമിഴ്നാട് പോലീസ് ഈ അതിർത്തിയിൽ ഈ വാഹനങ്ങൾ തടഞ്ഞു പരിശോധന നടത്തുന്ന സമയത്ത് അവരെ അവരെ മറികടന്ന് പോകാൻ ശ്രമിച്ച ഒരു നീക്കം അത് പാളിപ്പോയി പിന്നീട് ഈ വാഹനം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് രണ്ട് ബൈക്കുകളിൽ രണ്ട് ബൈക്കുകളിലും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചില വാഹനങ്ങളിലും ഈ ഇവരുടെ വാഹനം തട്ടുന്നത് പിന്നീട് നാട്ടുകാർ ഇവിടെ പിടികൂടുന്നു പിന്നീട് പോലീസിന് വിവരം അറിയിക്കുന്നു പക്ഷെ പോലീസും ഇവരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം പിടികൂടാൻ കഴിഞ്ഞോ അത് വാഹനത്തിൽ സൂരജ് അനുജ ഈ പണം വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നവരും പക്ഷേ ഈ പണം എത്ര എത്രമാത്രമുണ്ട് അതായത് ഇവർ നേരത്തെയും കവർച്ച നടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട് അങ്ങനെയെങ്കിൽ ആ പണം പണം ഉൾപ്പെടെ ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം നമ്മളിൽ നിലനിൽക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ കാണാതാണ് കാർ ഉൾപ്പെടെ ആ ലോറിക്കകത്ത് കയറ്റിയാണ് ഇവർ യാത്ര പോയത് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡെസ്കിനോട് കുറച്ച് ഇൻപുട്ട് ഡെസ്കിൽ ആവശ്യപ്പെട്ടാൽ നമുക്ക് കുറച്ചുകൂടി ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതിനുശേഷം ഈ നാട്ടുകാരും ഇവരും തമ്മിലുള്ള ഏറ്റവും

ത്തിലായിരുന്നു പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞു ബൈക്കുകൾ ഇടിച്ചു തെറിപ്പിച്ചപ്പോഴാണ് നാട്ടുകാരുടെ ഇടപെടൽ ഉണ്ടായത് അവർ പോലീസിനെ വിളിച്ച വിവരം അറിയിക്കുന്നു പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നു വലിയ ഏറ്റുമുട്ടലാണ് പിന്നീട് നടന്നത് ആ ഏറ്റുമുട്ടലിൽ കവർച്ചാ സംഘത്തിൽ ആറുപേരുണ്ടായിരുന്നതിൽ ഒരാൾ കൊല്ലപ്പെട്ടു മറ്റൊരാളുടെ കാലിന് ഗുരുതരമായി പരുക്കേറ്റു ഒരു പോലീസുകാരനും പരുക്കേറ്റുണ്ട് എന്തായാലും ഈ പ്രതികളെ മുഴുവൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഇവർ ഹരിയാന സ്വദേശികളാണ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് സ്ഥിരമായി വിവിധയിടങ്ങളിൽ ഇത്തരത്തിലേക്ക് കവർച്ച നടത്തുന്ന സംഘമാണോ എന്നതിലൊക്കെ പോലീസിന് വ്യക്തത കിട്ടേണ്ടതുണ്ട് ആ പ്രക്രിയകളിലേക്കൊക്കെയാകും പോലീസ് കടക്കുക Thank you.